മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കർത്താവം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കാന്തയായി തൻ മുമ്പിൽ എന്നെയും നിർത്തുവാൻ, കാന്തയായി തൻ മുമ്പിൽ എന്നെയും നിർത്തുവാൻ. ഓരമ പാടുകൾ ക്രൂരരമ്യൂതരാൽ, ഓരമ പാടുകൾ ക്രൂരരമ്യൂതരാൽ, കരണമില്ലാതെ സഹിച്ച സ്നേഹമേ, കരണമില്ലാതെ സഹിച്ച സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ജോബി ജോയ് കൊട്ടാരക്കര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്ക് ആസ്പദമായി സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങളെ വായിക്കുന്നു. അതിൻ്റെ 7-ാം വാക്യം, യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കാം, എന്നാൽ അത് വെള്ളം തരും. 11-ാം വാക്യം, മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു, വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. ഇസ്രയേൽ ജനം സീൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ പാർത്തു. ജനത്തിന് അവിടെ കുടിക്കുവാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥ കടന്നു വന്നു. ഇതിനു മുൻപും 1 പ്രാവശ്യം ഈ നിലയിലുള്ളതായ ഒരവസ്ഥയിൽ കൂടെ ഇസ്രയേൽ ജനം കടന്നുപോയി. എന്നാൽ വലിയവനായ ദൈവം അവിടെ അവരെ കരുതുകയും അവർക്ക് വേണ്ടുന്നതായ ജലം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തത് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും അതേ അവസ്ഥയിലൂടെ അവൻ്റെ ജനം കടന്നു പോകുമ്പോൾ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കി, അവങ്കിലേക്ക് നോക്കി, പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിൽ നിന്ന് ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നവരായി അവർ തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ മറന്നുപോകുന്നവരും അതിനെ ഓർക്കാത്തവരും ദൈവത്തെയോട് പിറുപിറുക്കുന്നവരും ദൈവത്തിൻ്റെ ദാസനായ മോശയോട് ആവലാതി പറയുന്നവരും ഒക്കെ ആയി തീരുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്രാവശ്യവും ദൈവം അവർക്ക് വെള്ളം നൽകുന്നതിൽ മടുപ്പൊന്നും കാണിച്ചില്ല. ദൈവം അവർക്ക് വെള്ളം നൽകി. ഇപ്രാവശ്യം മറ്റൊരു ക്രമീകരണമാണ്. മുൻപലത്തേതിൽ നിന്നും വെള്ളം നൽകുന്നതിന് വേണ്ടി ദൈവം അവിടെ ഒരുക്കുകയും ആഗ്രഹിക്കുകയും മോശയോട് പറയുകയും ചെയ്യുവാനിടയായി തീർന്നത്. മുൻപലത്തെ തവണ പാറയെ അടിക്കുവാനായിട്ട് മോശയോട് കൽപ്പിച്ചു. മോശ പാറയെ അടിക്കുകയും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുകയും ജനം കുടിച്ച് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ഇപ്രാവശ്യം മോശയോട് ദൈവം കൽപ്പിക്കുന്നത് നീ പാറയോട് കൽപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്രാവശ്യവും പഴയ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട് മോശ വീണ്ടും പാറയെ അടിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തോട് മോശ അനുസരണക്കേടാണ് കാണിക്കുവാനിടയായി തീർന്നത്. എങ്കിലും ദൈവം അവിടെ ഇസ്രയേൽ ജനത്തിന് അനുഗ്രഹം നിഷേധിച്ചില്ല. ദൈവം അവർക്ക് വെള്ളം നൽകുക തന്നെ ചെയ്തു. അതിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിച്ചത് വളരെ വെള്ളം പുറപ്പെട്ടു എന്നാണ്. മോശയുടെ അനുസരണക്കേട് കൊണ്ട് ദൈവം അവർക്ക് നൽകുന്ന നന്മയിൽ, അനുഗ്രഹത്തിൽ, വെള്ളത്തിൽ ഒട്ടും പോലും കുറവ് വരുത്തിയില്ല. അവർക്ക് വളരെ വെള്ളം ദൈവം നൽകുവാനിടയായി തീർന്നു. ശേഷം വായിക്കുന്നത് ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. അവർ സന്തോഷകരമായിരുന്നു, അവർ തൃപ്തിയായിരുന്നു, അവരുടെ ദാഹം മാറി, അവർക്ക് സന്തോഷം ലഭിക്കുവാനിടയായിട്ട് തീർന്നു. പക്ഷേ ദൈവം മോശയിൽ നിന്ന് ആഗ്രഹിച്ചത് ദൈവത്തെ അനുസരിച്ച് മോശയോ പാറയോട് കൽപ്പിച്ച് അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാനായിട്ടാണ്. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അല്ല മോശ ചെയ്തതെങ്കിലും ദൈവം നന്മ നൽകി. പ്രിയ ദൈവജനമേ, ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? പലപ്പോഴും നാം ചിന്തിക്കുന്നത് വെള്ളം പുറപ്പെടുന്നുണ്ടോ എന്ന് മാത്രമാണ്, വെള്ളം ലഭിക്കുന്നുവോ എന്ന് മാത്രമാണ് നാം ചിന്തിക്കുന്നത്. അത് ഏത് വിധത്തിലാണ് ലഭിച്ചത് എന്ന് നാം ചിന്തിക്കുന്നില്ല.
നന്മ ലഭിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നാം ചിന്തിക്കുന്നുള്ളൂ. അനുഗ്രഹം ലഭിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സന്തോഷമായി ജീവിക്കുന്നോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇത് ദൈവഹിതപ്രകാരമാണോ, ദൈവഹിതപ്രകാരമുള്ള ആലോചനപ്രകാരം ജീവിച്ചാണോ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാണോ, ദൈവം പറയുന്ന കാര്യങ്ങളെ അനുസരിച്ച് ജീവിച്ചാണോ ഈ നന്മ നമുക്ക് ലഭിച്ചത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കുന്നില്ല. ലോകത്തിലെ മനുഷ്യന്മാരെ നോക്കിക്കേ, അവർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല. പക്ഷെങ്കിൽ ദൈവം അവർക്ക് മഞ്ഞും മഴയും വേനലും ഹിമവും ഒക്കെ നൽകുന്നുണ്ട്. ആവശ്യമായ നന്മകളും ഭൗതികമായ ജീവിതത്തിൽ വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ദൈവം അവർക്ക് നൽകുന്നുണ്ട്. അവരാരും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചിട്ടല്ല ദൈവം അവർക്ക് നൽകുന്നത്. അത് എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുപോലെ നൽകുന്നതാണ്. അതുപോലെയുള്ള അനുഗ്രഹങ്ങളല്ല പ്രിയ ദൈവജനമേ നമുക്ക് ആവശ്യം. നമുക്ക് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിച്ച് അവങ്കിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നതുപോലെയുള്ള നന്മയാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മുടെ ജീവിതം അങ്ങനെയായിത്തീരേണ്ടത് ആവശ്യമാണ്. ഏത് വിധേനയും ജീവിച്ച്, ഏത് വിധേനയും കാര്യങ്ങളെ ക്രമീകരിച്ച് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയിട്ട് അനുഗ്രഹം ലഭിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ദൈവഹിതപ്രകാരമുള്ളതാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറയുകയുണ്ടായ ഈശ്വരവാക്യം 13:11 നാം വായിക്കുന്നത്, അന്യായമായി സമ്പാദിക്കുന്ന ധനം കുറഞ്ഞു പോകും. ധനം കിട്ടുന്നോ, നന്മയുണ്ടാകുന്നോ, സന്തോഷമുണ്ടാകുന്നോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വിഷയം അല്ല, ദൈവത്തിനത് മാത്രമല്ല വിഷയം. അന്യായമായിട്ടല്ല, ന്യായമായിട്ട് ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിച്ചിട്ട് നന്മയുണ്ടാകുമ്പോഴാണ് അത് ദൈവഹിതപ്രകാരമായി ദൈവം അനുവദിച്ചിട്ടുള്ളത് ആയിത്തീരുവാനിടയായിത്തീരുന്നത്. അല്ലെങ്കിൽ മോശയോട് ഇവിടെ ദൈവം പറഞ്ഞതുപോലെ 13 വായിക്കുക, ഇത് ഇസ്രായേൽ മക്കളെ യഹോവയോട് കലഹിച്ച കലഹജലമാണ്. ഇത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചവർക്ക് ലഭിച്ച കലഹജലമാണ്. ഇത് കേവലം അവർക്ക് സന്തോഷം നൽകുന്നുവെങ്കിലും ഇതിൻ്റെ പിന്നിൽ വീണ്ടും ഒരു വലിയ ദുഃഖം അവിടെ വരുന്നുണ്ട്. കനാൻ രാഷ്ട്രത്തിൽ പ്രവേശിക്കുവാൻ മോശയ്ക്ക് കഴിയാതെ പോവുകയാണ്. നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരമുള്ളതായിരിക്കട്ടെ. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്താഗതികളൊക്കെ ദൈവഹിതപ്രകാരമുള്ളതായിരിക്കട്ടെ. അങ്ങനെ കിട്ടുന്ന നന്മ നമുക്ക് മതി എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. നല്ല വചനം നൽകിയതോർത്ത് സ്തോത്രം. മോശ അവിടുത്തെ ഭക്തനായിരുന്നു, അവിടുത്തെ വചനപ്രകാരം ജീവിച്ചില്ല എങ്കിലും നന്മ അവന് ലഭിച്ചു. പക്ഷേ ഞങ്ങൾ ദൈവഹിതപ്രകാരമുള്ള നന്മ പ്രാപിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനപ്രകാരം ജീവിപ്പാൻ അതുമൂലം ഉണ്ടാകുന്ന നന്മ അനുഭവിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ.